പ്രിയപ്പെട്ടവരെ കുറച്ച് കാലം മുമ്പ് അന്തരിച്ച വലിയൊരു കലാനിരൂപൻ ജോൺ ബർജർ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ മുഹൂർത്തം എന്നു പേരായ ഒരു ചെറിയ ലേഖനത്തിൽ അവർ ഓഫ് പോയട്രി എന്നൊരു ലേഖനത്തിൽ എന്തിനാണ് മനുഷ്യർക്ക് കവിത എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് എന്തിനാണ് കവിത കവിത വായിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ കവിതയുടെ ആവശ്യം എന്താണ് ഒരു ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഉത്തരം അദ്ദേഹം സാധാരണ പറയാത്തൊരു ഉത്തരം അദ്ദേഹം നൽകുന്നത് എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടായിരുന്നെങ്കിൽ കവിത ആവശ്യമില്ലായിരുന്നു എന്നാണ് എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത ആവശ്യമില്ല ഇത് ഭാഷയും മനുഷ്യൻ്റെ യാഥാർത്ഥ്യ ബോധവും തമ്മിലുള്ള അല്ലെങ്കിൽ ഭാഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ ഒരു അകലത്തെ പിളർപ്പിനെ നേരിടാനുള്ള ഒരു വലിയ ശ്രമത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് ഓരോ അനുഭവങ്ങൾക്കും അതാതിൻ്റെതായ വ്യത്യസ്തതയുണ്ട് ഈ വ്യത്യസ്തതയെ പക്ഷേ ഉൾക്കൊള്ളാൻ വാസ്തവത്തിൽ വാക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ടോ അത്രയും തരം സൗഹൃദങ്ങളുണ്ടാവും കാരണം ഒരു സൗഹൃദവും മറ്റൊന്നിനെ പോലെയല്ല ഒന്നും മറ്റൊന്നിൻ്റെ ആവർത്തനമല്ല പക്ഷെ എല്ലാറ്റിനെയും വിശേഷിപ്പിക്കാൻ നമ്മുടെ പക്കൽ സൗഹൃദം എന്നൊരു വാക്കേ ഉള്ളൂ അപ്പോൾ സൗഹൃദങ്ങൾ പലതായിരിക്കുക എല്ലാറ്റിനെയും വിശേഷിപ്പിക്കാൻ ഒരു വാക്കുണ്ടാവുക ഒരു മരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും തരം ഇലകളാണ് ഒരിലയും ഇലയുടെ ആവർത്തനമല്ല നൂറ് ശതമാനം വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ എല്ലാറ്റിനെയും വിശേഷിപ്പിക്കാൻ ഒരു വാക്കേ ഉള്ളൂ ഇല എന്നൊരു വാക്ക് അപ്പോൾ അതിലൊരു പ്രശ്നം വരും അതായത് വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യവും യാഥാർത്ഥ്യത്തിൻ്റെ യഥാർത്ഥമായ സ്വരൂപവും തമ്മിൽ ഒരകലുണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല എല്ലാ ഇലയ്ക്കും വേറെ വേറെ പേരുണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല എല്ലാ ഇലകൾക്കും വേറെ വേറെ പേരുണ്ടായാൽ ഇലകളുടെ പേര് പഠിച്ചു തരുമ്പോഴേക്കും നിങ്ങൾ മരിച്ചു പോവും അത്രയും ഇലകളുണ്ട് അതുകൊണ്ട് എല്ലാ ഇലകളെയും ഇലകളിൽ നിന്ന് വിളിച്ചാൽ മാത്രമേ ഇലയെന്ന് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റൂ അപ്പോൾ ഒരു പ്രശ്നം ഭാഷ യാഥാർഥ്യവും തമ്മിൽ ഇങ്ങനെ ഒരു അകലം നിലനിൽക്കുന്നു അവിടെയാണ് ബർജർ ഊന്നുന്നത് അതായത് ഭാഷയിൽ യാഥാർത്ഥ്യത്തിൻ്റെ സാമാന്യതത്വമേയുള്ളൂ യാഥാർത്ഥ്യത്തിൻ്റെ സ്വരൂപം ഇല്ല ഒരു യാഥാർത്ഥ്യവും മറ്റൊന്നിൻ്റെ തനി ആവർത്തനമല്ല അതിൻ്റെ അനന്യതയുണ്ട് ഒരു മനുഷ്യനും മറ്റൊരാളുടെ ആവർത്തനമല്ല എന്നതുപോലെ ഒരു അനുഭവവും മറ്റൊന്നിൻ്റെ ആവർത്തനമല്ല ഒരു യാഥാർത്ഥ്യവും മറ്റൊന്നിൻ്റെ ആവർത്തനമല്ല അനന്യമാണ് അനന്യമായിരിക്കുന്ന അനുഭവം ആ അനന്യത്തെ സാമാന്യത്തിലേക്ക് ചുരുക്കി എഴുതുന്ന ഭാഷ ഇതാണ് കവിത നേരിടുന്ന സാഹിത്യം നേരിടുന്ന കല നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി അത് വാക്കുകൊണ്ട് എങ്ങനെ ഇതിനെ മറികടക്കും എന്നതാണ് വാസ്തവത്തിൽ കവികൾ ചെയ്യുന്നൊരു വലിയ കാര്യമായിട്ട് പലപ്പോഴും പറയാറ് അതുകൊണ്ടാണ് വലിയ കവികൾക്കൊക്കെ ഭാഷ പോരാ എന്നൊരു തോന്നലുള്ളത് ഇന്ന് ഭാഷ ഇത് അപൂർണം എന്നത് കുമാരനാശാൻ ഒരാളുടെ പ്രശ്നമല്ല ലോകത്തെമ്പാടുമുള്ള കവികൾ ദൈനംദിനമെന്നോണം ഈ പ്രശ്നത്തിൽ ചെന്ന് മുട്ടുന്നുണ്ട് വാക്കില്ലല്ലോ അഥവാ തനിക്ക് പറയാനുള്ളത് ഇതിൽ ഒതുങ്ങുന്നില്ലല്ലോ എന്നത് അതുകൊണ്ട് അനുഭവം വാക്കിനെ കവിഞ്ഞു പോകുന്നു അനുഭവ വാക്കിനെ കവിഞ്ഞു പോകുന്ന അനുഭവത്തെ വാക്കുകൊണ്ട് എങ്ങനെ തിരിച്ചു പിടിക്കും ഇതാണ് വാസ്തവത്തിൽ കവിതയുടെ ഒരു മർമ്മസ്പർശിയായ പ്രശ്നം എന്ന് പറയാം അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ ഉയരുന്ന ഒരു വലിയ ചോദ്യം ഈ ഭാഷയും യാഥാർത്ഥ്യവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് അതാണ് യാഥാർത്ഥ്യത്തെ സാമാന്യമായി മനസ്സിലാക്കാനാണ് ഭാഷ സഹായിക്കുക നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് പറയും സ്നേഹം സൗഹൃദം വാത്സല്യം കാരുണ്യം എന്നൊക്കെ പറയും ഇതൊക്കെ സാമാന്യസജ്ഞകളാണ് ഇതെല്ലാം അനുഭവവേദ്യമാകാൻ തുടങ്ങുമ്പോൾ ഇവയൊക്കെ വേറിട്ട് വേറിട്ട് വേറിട്ടതായി തീരും അങ്ങനെ വേറിട്ടതായി മാറുന്നൊരു അനുഭവത്തെ സൂചിപ്പിക്കാൻ പക്ഷേ വേറെ വാക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ വാക്കുകൊണ്ട് വാക്കിൻ്റെ ഒരു സാമാന്യത്തിൽ നിന്നുകൊണ്ട് അനുഭവത്തിൻ്റെ സവിശേഷതയെ എങ്ങനെ നോക്കാം ഇത് ലോകമെമ്പാടും കവികളും എഴുത്തുകാരും പല രൂപത്തിൽ അഭിസംബോധന ചെയ്ത പ്രശ്നമാണ് ഈ സാമാന്യമായൊരു വാക്കുകൊണ്ട് അസാമാന്യമായ വളരെ സവിശേഷമായ ഒരനുഭവത്തെ എങ്ങനെ നേരിടാം എങ്ങനെ നോക്കിക്കാണാം അതുകൊണ്ടാണ് സാഹിത്യത്തെക്കുറിച്ച് എഴുതപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇരുപതാം നൂറ്റാണ്ടിലെ പഠനങ്ങളിലൊന്നിൽ സാഹിത്യം എന്നത് അജ്ഞാതവുമായുള്ള മുഖാമുഖങ്ങളാണ് എൻകൗണ്ടർ വിത്ത് ദ നോൺ അറിയുന്നതിനോ ആയിട്ടല്ല അറിയാത്തതുമായുള്ള മുഖാമുഖങ്ങളാണ് എന്ന് പറയുന്നത് അത് ഭാഷയുടെ സാമാന്യത്തിൽ മറഞ്ഞു കിടക്കുന്ന അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ സൂക്ഷ്മതയെ കണ്ടെടുക്കാനുള്ള പുറത്തു കൊണ്ടുവരാനുള്ള പ്രകാശിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം വാസ്തവത്തിൽ കലയിലുണ്ട് എന്ന് പറയും ഇങ്ങനെ അതുകൊണ്ട് ഈ വാക്കും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ അകലത്തെ മറികടക്കാൻ അതാണ് ബർജർ പറഞ്ഞത് എല്ലാ അനുഭവങ്ങൾക്കും വേറെ വേറെ പേരുണ്ടെങ്കിൽ കവിത വേണ്ട പക്ഷേ അനുഭവങ്ങൾക്ക് ഒരു പേരേ ഉള്ളൂ ഒരു പേരിൽ ഒരായിരം തര അനുഭവങ്ങളുണ്ട് അപ്പോൾ ഒരു പേരും ഒരായിരം തര അനുഭവങ്ങളുമാകുമ്പോൾ ഈ വ്യത്യാസത്തെ വാക്കുകൊണ്ട് തന്നെ വീണ്ടെടുക്കണം വാക്കാകട്ടെ സാമാന്യവുമാണ് ഇങ്ങനെ സാമാന്യവും സവിശേഷവും തമ്മിലുള്ള ഈ ബന്ധത്തെ മറികടക്കാൻ വാക്കെങ്ങനെ പ്രയുക്തമാകുന്നു വാക്കെങ്ങനെ നാം ഉപയോഗിക്കുന്നു എന്നതിലാണ് കവിതയുടെ വലിയൊരു നിർമ്മാണ തത്വം അടങ്ങിയിരിക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് കവിതയിൽ സംഭവിക്കുന്നത് അത് വാക്കിനെ അതിൻ്റെ സാമാന്യത്തിൽ നിർത്തുകയല്ല കവിത ചെയ്യുന്നത് അല്ലെങ്കിൽ സാഹിത്യം ചെയ്യുന്നത് ആ സാമാന്യത്തിനപ്പുറത്തേക്ക് വാക്കിനെ കടത്തിവിടാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് രണ്ട് വാക്കുകൾ ചേരുമ്പോൾ ഒരു നക്ഷത്രം ഉണ്ടാകുന്നു എന്നൊക്കെ കവിതയെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട് വലിയ കവികളിലൊരാൾ ഒരാൾ നക്ഷത്രം ഉണ്ടായാലും ഇല്ലെങ്കിലും രണ്ട് വാക്ക് ചേരുമ്പോൾ ആ രണ്ട് വാക്കിനപ്പുറമുള്ള അപ്പുറമുള്ള ഒന്നുണ്ടാവുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് അങ്ങനെ രണ്ട് വാക്കിനപ്പുറമുള്ള ഒന്നിലേക്ക് ഈ വാക്കിൻ്റെ യോജന ചെന്നെത്തുന്നില്ലെങ്കിൽ കവിതയുടെ ധർമ്മം അവിടെ കാര്യമായി ഫലിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് ഈ വാക്കിലെ ഈ അഥവാ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിലെ ഈ പരിമിതത്വത്തെ യാഥാർത്ഥ്യത്തെ കൂടുതൽ തിരിച്ചറിയാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റി തീർക്കുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് വാസ്തവത്തിൽ കവിതയിൽ സംഭവിക്കുന്നത് കലയിൽ സംഭവിക്കുന്നത് എന്ന് പൊതുവെ പറയാം ഇതാണ് അതുകൊണ്ട് വാസ് സാഹിത്യം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്യത്തിൽ വേണമെങ്കിൽ പറയാവുന്ന ഒരുപാട് ഉത്തരങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് അതിലൊരു ഉത്തരം ഈ അനുഭവത്തിൻ്റെ സത്യത്തെ വീണ്ടെടുക്കലാണ് കല ചെയ്യുന്നത് എന്നുള്ളതാണ് അത് വിജ്ഞാനം ചെയ്യുന്നൊരു കാര്യമല്ല സാഹിത്യം വിജ്ഞാനം ഉണ്ടാക്കാനുള്ളൊരു പണിയല്ല സാഹിത്യത്തിൽ വിജ്ഞാനമാകാം പക്ഷേ സാഹിത്യം നേർക്ക് നേരെ വിജ്ഞാനോൽപാദനമല്ല മറിച്ച് ഈ അനുഭവത്തിൻ്റെ ഒരു സൂക്ഷ്മതലത്തെ വാക്കുകൊണ്ട് തിരിച്ചെടുക്കാൻ കഴിയുമോ തിരിച്ചുകൊണ്ടാരാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം ആ ചോദ്യം ഉന്നയിക്കുകയും അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നൊരു കാര്യം നാം എന്ന് കരുതുന്ന നമുക്കൊക്കെ ഉണ്ട് എന്ന് കരുതുന്ന ഒരനുഭവത്തിന് നമ്മുടേതിൽ നിന്ന് തീർത്തും ഭിന്നമായ ഒരു പ്രതലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സാഹിത്യം വിശാലമായൊരർത്ഥത്തിൽ ഒരു നീതിയുടെ ആവിഷ്കാരം കൂടിയാണ് നീതി എന്ന് ഞാൻ പറയുന്നത് നിയമം എന്ന അർത്ഥത്തിലല്ല നീതി എന്ന് പറയുന്നത് നാം അല്ലാത്തവരിലേക്ക് കടന്നു നിൽക്കാനുള്ള നമ്മുടെ ഒരു കഴിവിനെയാണ് ശേഷിയെയാണ് നീതിബോധം എന്ന് പറയുന്നത് ഇരുപാനൂറ്റാണ്ടിലെ വലിയ അതിനെ വിശേഷിപ്പിച്ചത് കൺസേൺ ഫോർ ദ അതർ അപരത്തെക്കുറിച്ചുള്ളൊരു കരുതലാണ് എന്ന് പറയും താനല്ലാത്തതിനെക്കുറിച്ചുള്ള തൻ്റെ കരുതൽ അപ്പോൾ നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട് ആരുടെ അനുഭവം അവരവരുടെ അനുഭവം മനുഷ്യാനുഭവത്തിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ സ്വഭാവം ഏതെങ്കിലും ഒരു കാലപരിധിയിൽ നിശ്ചിത കാലം ജീവിച്ച് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജീവിച്ച് മരിക്കുക എന്നതാണ് അതുകൊണ്ട് നമ്മളൊക്കെ സ്ഥലകാലപരമായി നമ്മുടെ അനുഭവങ്ങളിൽ ബന്ധിക്കപ്പെട്ടവരാണ് അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും സ്വന്തം അനുഭവം പരിമിതമാണ് എന്ന് പറയാം പക്ഷേ മനുഷ്യാനുഭവമാകട്ടെ അപരിമിതമാണ് അതിരില്ലാത്തതാണ് അപ്പം നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ മനുഷ്യവംശത്തിൻ്റെ അനുഭവത്തിൽ അനന്തകൂടി മനുഷ്യരുണ്ട് ഇതുമായി നമുക്ക് എങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും സാഹിത്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങളല്ലാത്തവരുടെ അനുഭവലോകത്തെ നിങ്ങളുടെ അനുഭൂതിയാക്കി മാറ്റുന്നു എന്നതാണ് സാഹിത്യത്തിൻ്റെ മൗലികമായ ഒരു നൈതിക ധർമ്മം അതാണ് അനുഭവിക്കുന്നത് നമ്മുടെ സങ്കടമല്ല സാഹിത്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് കലയിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ഒരു സ്വകാര്യ അനുഭവമല്ല അനുഭവങ്ങൾ പ്രാഥമികമായി വ്യക്തിപരമാണ് പക്ഷേ ഒട്ടുമേ വ്യക്തിപരമല്ലാത്ത അനുഭവലോകങ്ങളെ സങ്കടങ്ങളെ സന്തോഷങ്ങളെ ഒക്കെ അനുഭവിക്കാൻ കഴിയും എന്നതാണ് സാഹിത്യം ഒരു സാധ്യത മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അപരവുമായുള്ള വിനിമയമാണ് അപരവുമായുള്ള അനുഭൂതിപരമായ വിനിമയമാണ് സാഹിത്യം തരുന്നൊരു സാധ്യത ഇത് ചെറിയ കാര്യമല്ല കാരണം നമ്മളൊക്കെ കൂടുതൽ കൂടുതൽ കൂടുതലായി നമ്മിലേക്ക് തിരിയുന്ന നമ്മളൊക്കെ കൂടുതൽ കൂടുതൽ കൂടുതലായി നമ്മെ തന്നെ നോക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ അതിൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മെ നാം അല്ലാത്തവരിലേക്ക് ഉന്മുഖമാക്കുന്ന ആ അനുഭവത്തിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുന്ന അതുവഴി നമ്മിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്ന ഒരു ധർമ്മം കൂടി സാഹിത്യത്തിന് വാസ്തവത്തിലുണ്ട് അങ്ങനെയാണ് സാഹിത്യം ഒരു എത്തിക്കൽ എക്സ്പ്രഷൻ ആവുന്നത് ഒരു എസ്തറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിനുള്ളിൽ ഒരു എത്തിക്കലായ അംശമുണ്ട് എസ്തറ്റിക് അതിൽ തന്നെ ഒരു എത്തിക്കലായ അംശമായിത്തീരുന്നത് ഈ എസ്തറ്റിക്കിൻ്റെ കേന്ദ്രത്തിലുള്ളത് നിങ്ങളല്ല ഈ എസ്ത സൗന്ദര്യബോധത്തിൻ്റെ കേന്ദ്രത്തിലുള്ളത് നിങ്ങളുടെതല്ലാത്തൊരനുഭവമാണ് നിങ്ങളുടെ അല്ലാത്തൊരനുഭവത്തെ നിങ്ങൾ അനുഭവിക്കാൻ പറ്റും അനു അതിൻ്റെ അനുഭൂതി നിങ്ങൾക്ക് കൈവരുന്നു എന്നത് സാഹിത്യം ഒരു സാധ്യതയാണ് അതേ അനുഭവം നിങ്ങൾക്ക് സ്വാഭാവികമായി വന്നാൽ ഒരുപക്ഷെ അത് നമ്മളെ സ്പർശിക്കണമെന്നില്ല ഇപ്പം അന്നാക്കരണീനയിലെ അന്ന ഉത്തമയായ ഒരു കുടുംബിനിയായിരുന്നു നല്ല ഭർത്താവ് ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു ഇതെല്ലാമുള്ള സന്തുഷ്ടമായ ജീവിതമായിരുന്നു പക്ഷേ ഒരു സായാന്ന സൽക്കാരത്തിനിടയിൽ വിടനായ ഒരുവനെ കണ്ടുമുട്ടുന്നു റോൺസ്കിയെ കണ്ടുമുട്ടുന്നു അയാളുമായി സ്നേഹത്തിലാകുന്നു അയാളോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നു ജീവിതത്തിൻ്റെ പല പല ദുരിതമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവർ വീണ് മരിക്കുന്നു ഇങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ ജീവിത പരിസരത്തുണ്ടെങ്കിൽ അവർ വഴിപഴച്ച് പോയൊരു സ്ത്രീയാണ് എന്നാണ് നമ്മൾ കരുതുക അങ്ങനെ വഴി വഴച്ച് പോയതെന്ന് നമ്മൾ നമ്മുടെ ജീവിത പരിസരത്ത് കരുതുന്ന ഒരു ജീവിതാവസ്ഥയെ പക്ഷേ ഒരു നോവലിൽ നാം മുഖാമുഖം കാണുകയും ആ മുൻവിധികൾക്കപ്പുറം നിന്ന് ജീവിതത്തിൻ്റെ ഈ മറിച്ചുള്ളൊരു കാഴ്ചയെ നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്നത് നിത്യജീവിതത്തിൽ നാം പുറന്തള്ളാൻ സാധ്യതയുള്ള അനുഭവത്തെ ഉൾക്കൊള്ളാനും ആ അനുഭവത്തിലേക്ക് കടന്നു നിൽക്കാനും കല നമ്മെ പരിശീലിപ്പിക്കുന്നു എന്നർത്ഥം അതുവഴി നമ്മുടേത് മാത്രമായ അനുഭവ ലോകങ്ങളിൽ നിന്ന് മുൻധാരണകളിൽ നിന്ന് ജീവിത വീക്ഷണങ്ങളിൽ നിന്ന് കലയ്ക്ക് സാഹിത്യത്തിന് കവിതയ്ക്ക് നമ്മെ മോചിപ്പിക്കാൻ കഴിയും അങ്ങനെ മറ്റുള്ളവരുമായുള്ള അനുഭവപരമായ പങ്കുവയ്പ്പിൻ്റെ അവസാനമില്ലാത്ത ഒരു ലോകം സാഹിത്യം നമുക്ക് മുമ്പിൽ തുറന്നിടും അങ്ങനെ സാഹിത്യവും കലയും വാസ്തവത്തിൽ അവ പ്രധാനമായിരിക്കുന്നത് ഈ ഒരു തലത്തിലാണ് സാഹിത്യത്തിൻ്റെയും കലയുടെയും പരമപ്രധാനമായ ധർമ്മമെന്നത് ഓരോ മനുഷ്യനെയും അവരവരുടേതായ അനുഭവലോകങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനും തൻ്റേതല്ലാത്ത മനുഷ്യ ജീവിതാവസ്ഥകളെ താൻ നേരിട്ട് കടന്നു പോകാത്ത ജീവിതാവസ്ഥകളെ താത്വികമായി മനസ്സിലാക്കലല്ല ആശയപരമായി മനസ്സിലാക്കലല്ല അനുഭൂതിപരമായി അതിൽ പങ്കുചേരാൻ നമുക്ക് കഴിയുന്ന ഒരിടമായി കലയും സാഹിത്യവും മാറി അങ്ങനെ വരുന്നതോടെ മനുഷ്യവംശത്തിൻ്റെ വിപുലമായ അനുഭവങ്ങൾ നമ്മുടെ കൂടി അനുഭവങ്ങളാണ് എന്നിടത്തേക്ക് എത്തുന്നു നാം നമ്മിൽ നിന്ന് മോചിതരാകുന്നു ഇങ്ങനെ നമ്മെ നമ്മിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നിടത്താണ് വാസ്തവത്തിൽ കലയുടെ നൈതികമായ ഏറ്റവും വലിയ ഒരു മാനം ഉൾക്കൊള്ളുന്നത് ഇങ്ങനെ മോചിപ്പിക്കാൻ പാകത്തിന് ഇങ്ങനെ മോചിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്കിനൊരു പ്രത്യേക സ്വഭാവം വേണം വാക്കിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാമാന്യത്തിനപ്പുറം സവിശേഷയാൽ മാത്രമാണ് ഈ മോച മോചിപ്പിക്കുക എന്ന് പറയുന്ന ധർമ്മം ആവശ്യമായി വരുവുള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ അനുഭവമാണെങ്കിൽ മോചനത്തിൻ്റെ ആവശ്യമില്ല കാരണം എൻ്റെ അനുഭവം തന്നെ നിൻ്റെ അനുഭവം പക്ഷെ ഞാൻ സ്നേഹമെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹമെന്ന് പറയുന്നത് രണ്ട് ഭിന്നപ്രകാരങ്ങളെ ആയിരിക്കുകയും ആ രണ്ട് ഭിന്നപ്രകാരങ്ങളെ ഭാഷയുടെ സൂക്ഷ്മലോകം കൊണ്ട് പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അനുഭവം വേറെയായിത്തീരും അമ്മ എന്നതൊരു വാക്കാണ് സാമാന്യർത്ഥമുള്ളൊരു വാക്കാണ് കോവിലൻ കൂടെ എഴുതിയത് പട്ടിയും അമ്മയാണ് പട്ടിയും പെറുന്നു എന്നെഴുതുന്നതോടെ അമ്മ എന്ന സാമാന്യമായ സ്വപ്നയുടെ ഉള്ളിലെ അനവധി 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 വൈരുദ്ധ്യങ്ങൾ ഒറ്റയടിക്ക് പുറത്തു വരും അതോടെ അതിൻ്റെ ആദർശവൽക്കരിക്കപ്പെട്ട മാതൃത്വത്തിൻ്റെ പരിവേഷങ്ങളിൽ നിന്ന് അമ്മ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ വളരെ വളരെ ആഴമേറിയ വൈരുദ്ധ്യങ്ങളെ ആ ഒറ്റ വാക്യം പുറത്തു കൊണ്ടുവരും പട്ടിയും അമ്മയാണ് പട്ടിയും പെർന്നു അതോടെ പിന്നെ അമ്മ വെറുതെ നിൽക്കില്ല ശബ്ദങ്ങളിലൊരമ്മയുണ്ട് ബഷീറിൻ്റെ ശബ്ദങ്ങളിൽ അമ്മ ഒരു വേശ്യയായ സ്ത്രീയാണ് തൻ്റെ കുഞ്ഞിനെ ഒരു വയസ്സോ മറ്റോ പ്രായമുള്ള കുഞ്ഞിനെ അപ്പുറത്ത് മാറ്റിക്കിടത്തിയിട്ട് രാത്രി വ്യഭിചാരത്തിലേർപ്പെടുന്ന അമ്മയെ ബഷീർ ചിത്രീകരിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ ഉറുമ്പിങ്ങനെ വന്ന് കടിക്കുന്നത് അവരിതിനിടയിൽ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു അമ്മയെ അവതരിപ്പിക്കുന്നതോടെ മാതൃത്വമെന്നത് വളരെ പ്രശ്നകലുഷിതമായിത്തീരും കാരണം നമുക്ക് വേശ്യ ഒരു മാതകത്തിടമ്പും അമ്മ ഒരു വാത്സല്യത്തിൻ്റെ നിറകുടവും ആണ് അമ്മ ഒരു ആദർശ ബിംബമാണ് വേശ്യ ഒരു മാതകത്തിടമ്പാണ് ബഷീർ കൊണ്ടുവരുന്നൊരു കാര്യം അമ്മ ഒരു വേശ്യയാണ് എന്നാണ് അഥവാ വേശ്യയും ഒരമ്മയാണ് എന്നാണ് വേശ്യ ഒരമ്മയാണ് എന്ന് വരുന്നതോടെ അമ്മ എന്ന പ്രാഥമികമായ ഒരു അർത്ഥമണ്ഡലത്തിൻ്റെ എല്ലാ അതിരും പൊട്ടും പിന്നെ അമ്മയെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങളെ പഴയതായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല ഇതാണ് കല കലതരുന്നൊരു സാധ്യത ഒരനുഭവത്തിൻ്റെ അതിർത്തി അത് പൊളിച്ചുകളയും ഒരനുഭവത്തിൻ്റെ ഉണ്ടായിരുന്ന അതിർത്തിയെ പൊളിച്ചു കളഞ്ഞിട്ട് ആ അതിർത്തിയിൽ ഒരിക്കലും നമ്മൾ പ്രവേശിപ്പിച്ചിട്ടില്ലാത്ത വൈരുദ്ധ്യങ്ങളെ കല അതിലേക്ക് കൊണ്ടുവരികയും മനുഷ്യാനുഭവത്തിന് അപാരമായൊരു വിസ്തൃതി നൽകുകയും ചെയ്യും ആ വിസ്തൃതിയിലൂടെ നാം നമ്മെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള ധാരണകൾ ഇതിനെ പുതുക്കിപ്പണിയും അങ്ങനെ പുതുക്കി പണിയുമ്പോൾ നമ്മുടെ അനുഭവ അനുഭവലോകം നമ്മുടേത് തീരുകയും അപരാനുഭവങ്ങളുടെ ഒരു മഹാവിസ്തൃതിയിലേക്ക് അലകടലിലേക്ക് നാം പതിയെ 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 സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്യും സാഹിത്യം വായിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിത്തീരുന്നത് അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെയും കലയുടെയും വേണമെങ്കിൽ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ആത്മീയതയുടെയും മൂല്യങ്ങൾ ഒരുപോലെ സംഗമിക്കുന്ന ഒരു ബിന്ദുണ്ട് അത് നാം അല്ലാത്തവരെ കുറിച്ചുള്ള നമ്മുടെ കരുതലാണ് നീതി എന്നൊറ്റ വാക്കിൽ പറയും കൺസേൺ ഫോർ ദ അതർ നിങ്ങളല്ലാത്തവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥാനം പിടിക്കുമ്പോൾ അത് നീതിയുടെ ഒരംശമായിത്തീരും ആ നീതിയുടെ ഒരംശം ഉയർന്ന തലത്തിലുള്ള സാഹിത്യത്തിലുണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള രാഷ്ട്രീയത്തിലുണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള അധ്യാത്മഭാവനയിലും അതുണ്ട് അത് മലയാളിയോട് പറഞ്ഞ ഒരാളാണ് നാരായണ ഗുരു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരൻ്റെ സുഖത്തിനായി വരണം ഈ ആത്മത്തിൽ അപരത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ദൈവം എന്ന് പറയുന്നതോടെ ദൈവഭാവനയുടെ പഴയ അതിർത്തി മാറി അത് കല ചെന്നെത്താൻ ശ്രമിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള രാഷ്ട്രീയം ചെന്നെത്താൻ ശ്രമിക്കുന്ന ഒരു ബിന്ദുവിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകും അതുകൊണ്ട് കലയുടെ വലിയൊരു ധർമ്മം സാഹിത്യത്തിൻ്റെ വലിയൊരു ധർമ്മം അത് അനുഭവത്തിൻ്റെ ഈ അപരലോകങ്ങളെ അപരമേഖലകളെ നമ്മുടെ ആത്മബോധത്തിൻ്റെ അനുഭവത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നതാണ് ഇങ്ങനെ അപരവുമായുള്ള അവസാനമില്ലാത്ത വിനിമയങ്ങളുടെ ഒരു വഴി തുറന്നു തരുന്നുണ്ടോ എന്നതാണ് സാഹിത്യത്തിൻ്റെ സു സുപ്രധാനമായ ഒരു പ്രശ്നം എന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ അപരവുമായുള്ള അനന്തമായ വിനിമയങ്ങളുടെ ഒരു വഴി തുറന്നു തരിക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അല്ലെങ്കിൽ സാഹിത്യത്തിലേക്ക് ഭാഷ പ്രവേശിക്കുക എന്നതിൻ്റെ അർത്ഥം സാമാന്യമായി തീർന്ന യാഥാർത്ഥ്യ ബോധത്തെ അട്ടിമറിക്കുക എന്നുകൂടിയാണ് അതുകൊണ്ടാണ് നല്ല കല എപ്പോഴും വിധ്വംസകമാണ് വിപ്ലവകരമാണ് എന്ന് പറയുന്നത് അത് വിപ്ലവപരമായ മുദ്രാവാക്യങ്ങൾ പ്രകടമായി പറഞ്ഞതുകൊണ്ടാവണം എന്നില്ല അങ്ങനെയുമാകാം അനീതിക്കെതിരെ നേരിട്ടുള്ള ആഹ്വാനങ്ങളും കലാപങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ടാകാം അല്ലാതെ അല്ലാതെയും കലയിൽ ഒരു വിപ്ലവപരമായ ഉള്ളടക്കമുള്ളത് അത് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ ഒരു ക്രമത്തെ ഒരു നിലയ്ക്ക് ഒലച്ച് കളയുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിൽ ബഷീർ നാടമ്പാട് മലഞ്ഞ് തിരിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു ദിവസം ഉമ്മ ബഷീറിനോട് മോനെ എനിക്ക് ഇരുപത്തഞ്ച് റുപ്യ വേണം എന്ന് പറയും ബഷീറിൻ്റെ അതിൽ പൈസയൊന്നുമില്ല മൂബര അവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് ഇരുപത്തഞ്ച് റുപ്യ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഉമ്മ മാറി ഇരുന്നിട്ട് ആലോചിക്കണത് ഞാൻ എന്തൊരു മണ്ടിയാണ് നൂറു റുപ്യ ചോദിക്കായിരുന്നു എന്ന് ഇങ്ങനെ നൂറു റുപ്യ ചോദിക്കായിരുന്നു എന്ന് ഉമ്മ മാറിയിരുന്ന് ആലോചിക്കുന്നത് മകനെ പറ്റിക്കാമായിരുന്നല്ലോ എന്ന് ഉമ്മ മനസ്സിലാലോചിക്കുന്നത് ഉമ്മയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല സ്നേഹമുണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് സ്നേഹമില്ലാത്തവരെയും പറ്റിക്കാം സ്നേഹമുള്ളപ്പോഴും പറ്റിക്കാം സ്നേഹം ഒരു വഞ്ചനയുടെ രൂപം ആവൃ കൈവരിക്കാമെന്നത് നിങ്ങൾക്ക് സാമൂഹ്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരാശിയല്ല പക്ഷേ യാഥാർത്ഥ്യത്തിൽ അതുണ്ട് ആ അംശത്തെ നോക്കിക്കാണാൻ മനുഷ്യൻ്റെ അയിൽ ഒറ്റ ഉപകരണമേ ഉള്ളൂ അതിൻ്റെ പേരാണ് കല ബാക്കിയുള്ളിടത്തൊക്കെ സ്നേഹത്തിൻ്റെ വിപരീതമാണ് വഞ്ചന കലയിലെത്തുമ്പോൾ പക്ഷേ സ്നേഹത്തിൻ്റെ പര്യായവുമാകാം വഞ്ചന ഇതൊരു സാധ്യതയാണ് ഈ സാധ്യത യാഥാർത്ഥ്യത്തിലുണ്ട് ഇങ്ങനെ വാക്കിന് അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനൊരു കാര്യമാണ് വഞ്ചന എന്ന് പറഞ്ഞാൽ എന്താണ് വേറൊരു കാര്യമാണ് ഇത് തമ്മിൽ ചേരൂല്ല എന്നതാണ് വാക്കിൻ്റെ അർത്ഥം സാമാന്യം ഈ സാമാന്യത്തിൻ്റെ അതിർത്തി പൊട്ടിച്ചുകളാണ് കല അതുകൊണ്ട് അമ്മ ഒരു വാത്സല്യ ഭരണിയാണ് വേശ്യ ഒരു കാമസംഭരണിയാണ് രണ്ട് രണ്ട് കാര്യങ്ങളാണ് എന്നിടത്ത് നിന്ന് ഇത് രണ്ടും ഒന്നായി തീരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന ചോദ്യം ഉന്നയിച്ചതാണ് ശബ്ദങ്ങൾ ഇങ്ങനെ ചോദിക്കാം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് ഞാൻ വായിച്ച ഏറ്റവും നല്ല വാക്യം കസാൻ സാഖിസിൻ്റെ ഒരു നോവലെയാണ് അയാളുടെ നായകൻ ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടന്ന് അവസാനം എവിടെ അയാൾ ദൈവത്തെ കാണുന്നില്ല അവസാനം അയാളൊരു മരത്തിൻ്റെ ചുവട്ടിലെത്തുന്ന നമ്മുടെ ആൽമരം പോലെ ഒരു വലിയ മരം ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ട് അയാൾ മരത്തോട് പറയും വൃക്ഷമേ നീ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയൂ അപ്പോൾ കസാൻ സാഗിസ് പിന്നെ വരി അപ്പോൾ ആ മരത്തിൽ നിറയെ പൂക്കൾ വിടർന്നു എന്നാണ് അത്രേ ഉള്ളൂ ആ മരത്തിൽ നിറയെ പൂക്കൾ വിടർന്നു എന്നെഴുതിക്കൊണ്ട് ദൈവമെന്ന സങ്കല്പത്തെ നാം മനസ്സിലാക്കുന്നതിൽ നിന്ന് ഭിന്നമായ ഒരർത്ഥത്തിലേക്ക് ഒരനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഓരോ വരിയും ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലരുത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എഴുതുമ്പോൾ എഴുതുന്ന ഒരു വരിയുണ്ട് അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി വാസ്തവത്തിൽ കലയും ചെയ്യുന്ന ഒരു കാര്യം അതാണ് അറിയപ്പെടാത്ത മനുഷ്യരുമായി അത് നമ്മെ സാഹോദര്യത്തിലാക്കും അങ്ങനെ ആക്കുമ്പോൾ ലോകത്താരുടെയൊക്കെയോ വേദനകൾ നമ്മുടെ വേദനയായിത്തീരും ലോകത്താരുടെയൊക്കെയോ ആഹ്ലാദങ്ങൾ നമ്മുടെ ആഹ്ലാദങ്ങളായിത്തീരും ആഹ്ലാദ വിഷാദങ്ങളുടെ ഈ അവസാനമില്ലാത്ത ലോകത്തിലൂടെ മനുഷ്യർ സഞ്ചരിക്കാൻ തുടങ്ങുന്നതോടെ മനുഷ്യർ കൂടുതൽ നീതിബോധമുള്ള അനുതാപമുള്ള താനല്ലാത്തവരെക്കുറിച്ച് കരുതലുള്ള മനുഷ്യരായി മാറിത്തീരും സൗന്ദര്യബോധം അതിൽ തന്നെ ഒരു രാഷ്ട്രീയ ബോധമായി പരിണമിക്കും എന്നർത്ഥം ഇങ്ങനെയാണ് കല വാസ്തവത്തിൽ വിപുലമായൊരു രാഷ്ട്രീയ ധർമ്മ നിർവഹണത്തിൻ്റെ ഉപാധിയായി പ്രവർത്തിക്കുന്നത് ഒരു വഴി ഒരേയൊരു വഴിയെന്ന് പറയല്ല ഒരു വഴി ഇതാണ് ഇങ്ങനെ നമുക്കറിയുന്ന ദൈവം എന്ന് പറഞ്ഞ് ഒരു കാര്യം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞ് നമുക്കറിയുന്ന കാര്യം മാതൃത്വം എന്ന് പറഞ്ഞ് നമുക്കറിയുന്ന കാര്യം ഇതിൻ്റെ എന്താ പറയുക വലുപ്പള്ളി പറയുമല്ലോ ഈ അപരലോകം മറ്റൊരു കാവ്യ ജീവിതം മുന്നിൽ എന്ന് വലുപ്പള്ളി പറയും കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം ഇങ്ങനെ നമ്മുടെ അനുഭവത്തിൻ്റെ മറുപുറത്തുള്ളൊരു അപരലോകത്തിലേക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെ പറിച്ചു മാറ്റി കൊണ്ടുപോകാൻ ഉള്ളൊരു വലിയ പരിശ്രമം കല എപ്പോഴും നടത്തുന്നുണ്ട് അതുകൊണ്ട് കല ചെയ്യുന്നത് സാഹിത്യം ചെയ്യുന്നത് അത് യാഥാർത്ഥ്യത്തെ പകർത്തി കാണിക്കുന്ന പണിയല്ല യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ബെദലിനെ ഒരപരമാതൃകയെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അപരലോകത്തെ സൃഷ്ടിച്ച് അതിൽ നമ്മെ കൂട്ടിയിണക്കുകയാണ് വാസ്തവത്തിൽ കല ചെയ്യുന്ന ഒരു കാര്യം അല്ലാതെ ചുറ്റുവട്ടത്തുള്ളതിനെ അതേപടി പകർത്തി കാണിക്കുക എന്നത് ചിലപ്പോഴൊക്കെ കലയിൽ കാണാൻ പറ്റും പക്ഷേ ആ പകർപ്പിലല്ല അത് സൃഷ്ടിക്കുന്ന അപരവു ലോകവും അതുമായുള്ള നമ്മുടെ വിനിമയങ്ങളുമാണ് കലയുടെ സൂക്ഷ്മമായ ഒരു ഒരു സാധ്യത എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് കല വായി കവിത വായിക്കുന്നത് സാഹിത്യം വായിക്കുന്നത് ആസ്വാദനത്തിന് വേണ്ടിയാണ് രസത്തിനു വേണ്ടിയാണ് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നതൊക്കെ ശരിയായിരിക്കാൻ തന്നെ അതിനപ്പുറത്ത് ആ വായന മറ്റ് ചില ധർമ്മങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തേത് ഇങ്ങനെ ഭാഷ അതിൻ്റെ സാമാന്യ അതിർത്തിയെ ഭേദിച്ച് ഭാഷ അതിൻ്റെ സ്വരൂപത്തിലേക്ക് നീങ്ങുന്ന ഇടമാണ് കലയും സാഹിത്യവും എന്ന് വരുമ്പോൾ എന്താണ് ഈ സൂക്ഷ്മ സൂക്ഷ്മസ്വരൂപം അനുഭവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്തിനെയാണ് ലളിതമായി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാനതിനെ ചുരുക്കി പറഞ്ഞാൽ അതാണ് ചരിത്രം എന്ന് പറയുന്നത് കാരണം ഒരനുഭവത്തിലും അനുഭവം വെറുതെ നിൽക്കുകയല്ല ചെയ്യുന്നത് ഇപ്പോൾ ഒരു വാക്കിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കവിതയെക്കുറിച്ചുള്ള ചർച്ചയിലൊക്കെ കവികളും മറ്റും പറയുന്നൊരു കാര്യം എഴുതിയ ആളുകൾ പറയും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും വ്യാഖ്യാനം വായിക്കുമ്പോൾ ആകെയുള്ളൊരു പ്രശ്നം അങ്ങനെ ഉദ്ദേശിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല കവി ഉദ്ദേശിച്ചതാണ് കവിതയിലുള്ളത് എന്നത് കവി ഉദ്ദേശിച്ചതും കൂടി കവിതയിലുണ്ടാകാം എന്നല്ലാതെ കവി ഉദ്ദേശിച്ചതേ കവിതയിലുള്ളൂ എന്ന് ഒരു കവിയും ധരിക്കേണ്ടതില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങളുടെ എല്ലാം നിങ്ങൾ ഉപയോഗിച്ച വാക്ക് നിങ്ങൾക്ക് മുമ്പും നിങ്ങൾക്ക് ശേഷവും ഒരു സമുദായം കൊണ്ട് നടക്കുന്നുണ്ട് അവരതിൽ അർത്ഥമുണ്ടാക്കുന്നുണ്ട് അനുഭവം ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം ആ ആ വാക്കിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഛായ എടുത്തിട്ടാണ് നിങ്ങൾ പ്രയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം അതുമാത്രമേ ഉള്ളൂ എന്നല്ല അതും കൂടിയുണ്ട് എന്ന് മാത്രമാണ് അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളൊരു വാക്ക് കവിതയിൽ ഉപയോഗിക്കുന്നു നിങ്ങളൊരു വാക്ക് കവിതയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കൽപ്പന നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ വാക്ക് ഒരു സു സവിശേഷ അർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് ശരിയാണെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചതിൽ നിന്ന് ഭിന്നമായ അർത്ഥത്തെയും ആ വാക്ക് അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്ന് ചിലപ്പോഴെങ്കിലും അത് നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തെ അട്ടിമറിച്ചേക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കാരണം ഒരു വാക്കും ചരിത്രത്തിൽ വെറുതെ നിൽക്കുകയല്ല പ്രവർത്തിച്ചുകൊണ്ടേ ഒരു സാധനമാണ് വാക്ക് അതുകൊണ്ടൊരു ഭാഷാ സ്വരൂപം എന്ന് പറയുന്നത് വാക്കിൻ്റെ ഒരു കളി മാത്രമല്ല സമൂഹ ബന്ധങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ കൂടി കൂടിക്കലർന്ന് നിൽക്കുന്ന ഒരു ഇടമാണ് ഈ ഇടത്തിൽ വാക്ക് എങ്ങനെയാണ് നിലക്കൊള്ളുന്നത് ഇപ്പോൾ വൈലപ്പള്ളിയുടെ അതിപ്രസിദ്ധമായ കുടിയൊഴിക്കൽ എന്ന കവിത ആ കവിത തുടങ്ങുന്നത് രാത്രി ഊണെല്ലാം കഴിഞ്ഞിട്ട് കവിത എഴുതാനിരിക്കുന്ന മധ്യവയസ്കനായ പുരോഗമനവാദിയായ വീട്ടിൽ വിപ്ലവകാരിയായ ഒരാളെ അവതരിപ്പിച്ചിട്ടാണ് വീട്ടിൽ വിപ്ലവകാരിയാണ് കേട്ടോ ഇതാണ് നവോത്ഥാനാനന്തര കേരളീയ മധ്യവർഗ പുരുഷൻ വീട്ടിലെ വിപ്ലവകാരിയാണ് അങ്ങനെ ഒരു വിപ്ലവകാരി കവിത എഴുതാനിരിക്കുന്നു ഗംഭീരമായ അവതരണമാണ് അത് അവരികളിയാൻ ഓർക്കുന്നത് ന്തിയുണ്ട് പഴങ്ങൾ തൻ മാംസം മന്ദമന്ദം നുണഞ്ഞ് വലുപ്പിള്ളി എഴുതിയ വല്ലാത്തൊരു പ്രയോഗമാണ് മലയാളത്തിൽ ആരും എഴുതിയിട്ടില്ല പഴങ്ങൾ തൻ മാംസം മന്ദം മന്ദൻ നുണഞ്ഞ് പഴങ്ങൾ തൻ മാംസം മന്ദമന്തം നുണഞ്ഞതിന് ശേഷം നാലും കൂട്ടി മുറുക്കി ഇമ്പത്തിൽ മേളം കൊട്ടി ഞാൻ മേടയിൽ വാഴുകെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് കവിതയുടെ ഒരു സ്വർഗലോകത്തേക്ക് ഇയാളിങ്ങനെ പക്കിലോമന പാണ്ഡഴും രാവിൻ നൽകരിങ്കുതിരപ്പുറത്തേറി ഊരിവീണൊരാടത്തെ ദൂരയമ്പിളി തെല്ലിന തള്ളി ആകാശത്തിലെ ചന്ദ്രപ്രകാശത്തെയൊക്കെ പുറയിലാക്കി പതിയ പതിയ ഭാവനയുടെ സ്വർഗരഥത്തിൽ കവി ഇങ്ങനെ ഉയർന്നുയർന്നു പോകുന്നു വിദ്യുതൈന്ദ്രധനുസുകൾ ചൂഴും ഗോപുരം പൂകേ ഇന്ദ്രധനുസുകൾ ചൂഴന്നു നിൽക്കുന്ന സത്യസൗന്ദര്യത്തിൻ്റെ ഗോപുരത്തിലേക്ക് കവി കവിത എഴുതിപ്പോകുന്ന അങ്ങനെയൊക്കെയാണല്ലോ കവിതയുടെ ഒരു പോക്ക് വിദ്യുതന്ദ്രധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ തള്ളിയേറുമൻ കാതിലൊരു ഊറക്കള് നാറും തെറിയുടെ പൂരം എന്നാണ് അങ്ങനെ കവിത എഴുതാനിരിക്കുമ്പോൾ താഴെ വന്ന ഒരാൾ തെറി പറഞ്ഞു പക്ഷേ അങ്ങനെ തെറി പറഞ്ഞു എന്ന് എഴുതുകയല്ല കവിത ചെയ്യണത് കവിത ഈ തെറി പറഞ്ഞു നിന്ന് എഴുതുന്ന സമയത്ത് ഈ രണ്ട് ഈരടികളിൽ നിങ്ങൾ കാണുന്നത് രണ്ട് ലോക വ്യവസ്ഥകൾ ലോകവ്യവസ്ഥകൾ തമ്മിലടയുന്നതാണ് വിദ്യുതേന്ദ്രധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ലോകം അത് നമ്മൾ ഒരു ക്ലാസിക്കൽ കേട്ട് ശീലിച്ച കവിതയുടെ ഒരു ഒരു വേറൊരു ലോകമാണ് അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല ഭൂഗി ഞാൻ എന്നൊക്കെ ചങ്ങമ്പുഴ പണ്ട് എഴുതിയിട്ടുണ്ട് ആ വരി ആ വഴിയിൽ പോകുന്നൊരു വരിയാത് വയലാറ് അവസാനം എഴുതിയ സിനിമ പാട്ടിലുണ്ട് ഇന്ദ്രധനുസിനും തൂവൽ കൊഴിയുന്നേരം അങ്ങനെ വിദ്യുതേന്ദ്രധനുസ്സുകൾ ചൂടും സത്യസൗന്ദര്യ ഗോപുരം പൂകെ തള്ളിയേറുമൻ കാതിലൊരൂറക്കള് നാറും തെറിയുടെ പൂരം അത് വേറൊരു ലോകമാണ് ഈ രണ്ട് ലോക വ്യവസ്ഥകൾ തമ്മിൽ ഇടയുന്നു എന്നത് കവി വിളിച്ചു പറയുന്നത് രണ്ട് ഭാഷാ വ്യവസ്ഥകൾ തമ്മിലുള്ള സംഘർഷമായിട്ടാണ് അതുകൊണ്ട് ഭാഷ നിൽക്കുന്നത് ഭാഷയിൽ അർത്ഥമല്ല ഞാൻ കവിത എഴുതാനിരിക്കുമ്പോൾ ഒരാൾ വന്ന് തെറി പറഞ്ഞു എന്നല്ല ഇതിൻ്റെ അർത്ഥം അത്രയും അർത്ഥം മനസ്സിലാക്കിയ പണ്ടിതന്മാരുണ്ട് അവരെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മനസ്സിലായത് കവിതയല്ല അങ്ങനെ കവിത പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് കുട്ടികൾ മിക്കവാറും കവിത വേണ്ടാന്ന് വെച്ചത് ഒരാൾ രാത്രി കവിത എഴുതാനിക്കായിരുന്നു വേറൊരാൾ വഴിയിൽ വന്ന് തെറി പറഞ്ഞിട്ട് പോയി എന്ന് മനസ്സിലാക്കാൻ ഇത്ര അർത്ഥം പഠിക്കണോ അതല്ല കേട്ട കവിത കവിത വേറൊരു കാര്യമാണ് കവിത ഈ പറഞ്ഞതുപോലെ അനുഭവപരമായൊരു സൂക്ഷ്മതയെ അതിലേക്ക് കൊണ്ടുവരും കുമാരനാശൻ്റെ നളിനിയിൽ നളിനി ആശ്രമത്തിലെത്തിയിട്ട് അഞ്ച് കൊല്ലായി എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട് ആശാൻ എഴുതുന്നത് അതിൽ പിന്നെ അഞ്ച് വട്ടമിക ഗാനനം എന്നാണ് അതിന് ശേഷം അഞ്ച് പ്രാവശ്യം കാടുപൂത്തും ആശ്രമമാണ് നളിനിയാണ് തപസ്സിനിയാണ് ഇതെല്ലാം കൂടി ചേർന്ന് കാലം വരുമ്പോൾ അഞ്ചു കൊല്ലം എന്നത് അതിൽ പിന്നെ അഞ്ച് വട്ടമിക പൂത്തുകാനം എന്നായി അഞ്ചു കൊല്ലം എന്നുള്ള വസ്തുബോധമല്ല അതാ ഞാൻ പറഞ്ഞു അഞ്ചു കൊല്ലം എന്നുള്ളത് സാമാന്യമാണ് ആ സാമാന്യത്തെ അനുഭവപരമായൊരു സൂക്ഷ്മ സത്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അതിൽ പിന്നെ അഞ്ച് വട്ടം വട്ടമിക പൂത്തുകാനം എന്ന് പറയുന്നത് അതുകൊണ്ട് കവിത ഒരപരത്തെ സൃഷ്ടിക്കും വസ്തു പറയൽ അല്ല കവിതയുടെ പണി ആ വസ്തു യാഥാർത്ഥ്യത്തെ അനുഭവത്തിൻ്റെ അടുത്തൊരടരാക്കി മാറ്റലാണ് ഈ അടരുണ്ടെങ്കിൽ മാത്രമേ കവിതയാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതൊരു പ്രസ്താവനയിൽ അവസാനിച്ചു പോകും ഇഞ്ചി അടരുണ്ടാക്കണം ഇതെപ്പോഴും നമുക്ക് പറ്റുകയുമില്ല കേട്ടോ ഇപ്പം നിത്യജീവിതത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല പച്ചം കൾഫീന്ന് വന്നിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ അഞ്ചു വട്ടം ഇക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അപകടം പറ്റിയെന്ന അല്ലാതെ അങ്ങനെയൊന്നും പറഞ്ഞു വിടാം അതുകൊണ്ട് കവിതയിൽ എപ്പോഴും ഈ വാക്കിൻ്റെ ഒരു ഒരു ഒരനുഭവഫലമുണ്ട് കടമനിട്ട കോഴി എന്നുള്ള കവിതയിൽ തള്ളക്കോഴി കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നു കാലം പോയി എന്ന് പറയാണ് അന്ന് ഞാനും ഉടപ്പിറന്നൂനും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വച്ചു വളർത്തി എന്നാലും കൊത്തി മാറ്റി ഒരിക്കൽ അതിൽ പിന്നെ എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു എന്നാണ് കോഴിയാണ് കാലം പോകുന്നത് പുഴയിലൂടെ വെള്ളമൊഴുകിയിട്ടല്ല സൂര്യനുദിച്ചു അസ്തമിച്ചുവല്ല എത്ര തൂവൽ കൊഴിഞ്ഞു എന്നാണ് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ സാമാന്യത്തിൽ നിന്ന് അനുഭവപരമായ സൂക്ഷ്മതയിലേക്ക് വാക്കിനെ വഴിതിരിച്ച് വിടുമ്പോഴേ സാഹിത്യമാവുന്നുള്ളൂ അങ്ങനെ അനുഭവപരമായ സൂക്ഷ്മതയിലേക്ക് വാക്കിനെ വഴിതിരിച്ച് വിടുമ്പോഴോ അത് ഒരു സവിശേഷമായ ചരിത്ര ആവിഷ്കാരമായി മാറുകയും ചെയ്യും എപ്പോഴും ആകാശത്ത് വെളുത്ത മേഘങ്ങൾ കണ്ടപ്പോൾ ഐരാവതം കുബേരൻ്റെ ആന വെള്ളാനകൾ കൊമ്പ് കുത്തി കളിക്കുകയാണോ എന്നാണ് കാളിദാസൻ ആലോചിക്കുന്നത് മേഘസന്ദേശത്തിൽ അങ്ങനെ കാണാം പപ്രക്രീഡാപരിണത ഗജപ്രേക്ഷണീയൻ ദർശ ആകാശത്തിൽ വെള്ളാനകൾ കൊമ്പു കുത്തി കളിക്കുകയാണോ ഇതേ വെളുത്ത ആനയാണ് പിന്നീട് വള്ളത്തോൾ കണ്ടത് വള്ളത്തോൾ ആലോചിച്ചത് ആകാശത്ത് ഖാദറിൻ്റെ കൊടികൾ മാറിക്കളിക്കുകയാണോ ഒരേ അനുഭവം ഒരേ വസ്തു രണ്ട് ഭാവനയായിത്തീരുന്നു ഭാവനയെന്നത് എപ്പോഴും ഇങ്ങനെ സാമൂഹികവും ചരിത്രപരവുമായ ബന്ധങ്ങൾക്കുള്ളിൽ വച്ച് അനുഭവത്തിൻ്റെ സൂക്ഷ്മസ്വരൂപത്തെ സൃഷ്ടിക്കാൻ ഭാഷയെ ഉപയോഗപ്പെടുത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എന്താണോ അതാണ് സാഹിത്യമായി മാറുന്നത് അതുകൊണ്ട് സാഹിത്യത്തിൽ എപ്പോഴും രണ്ട് ഘടകങ്ങളുണ്ടാവും ഒന്ന് അനുഭവപരമായ സൂക്ഷ്മത രണ്ട് അനുഭവപരമായ സൂക്ഷ്മതയെ സാധ്യമാക്കുന്ന സാമൂഹ്യ ചരിത്ര ബന്ധങ്ങൾ ഇതൊഴിവാക്കി നിങ്ങൾക്ക് കലയെ കൊണ്ടു കടക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളറിയണോ ഇല്ലയോ എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കണ വാക്കിൽ ചരിത്രം ഉണ്ടെന്ന് നമ്മളറിയണം എന്നൊന്നുമില്ല നമ്മുടെ ഇമേജിൽ കവിത ചരിത്രം ഉണ്ടെന്നൊന്നറിയണമെന്നില്ല വനിതാ തമ്പി കവിതയിൽ എഴുതുന്നുണ്ട് ഏതു വണ്ടി ഏറി നിഗൂഢം നീ അകന്നു മറഞ്ഞാലും പാഞ്ഞു പോകും എതിർ വണ്ടി ചൂളമായി വന്നുണർത്തും ഞാൻ എന്നെഴുതും ഏത് വണ്ടി ഏറി നിഗൂഢം നീ അകന്നു മറഞ്ഞാലും പാഞ്ഞു പോകും എതിർവണ്ടി ചൂളമായി വന്നുണർത്തും ഞാൻ എന്നെഴുതിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു പ്രാശ് പ്രശ്നം വേണമെങ്കിൽ കാണാം ഞാൻ പറയണത് കുറച്ച് പ്രാകൃതമാണ് എങ്കിലും ഞാൻ പറയാം ഡബിൾ ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ ഇരട്ടപ്പാത വേണം ഒരു വണ്ടി അങ്ങടും ഒരു വണ്ടി ഇങ്ങടും അതുകൊണ്ട് നമ്മളൊരു കൺസെപ്റ്റ് ഒരു ഇമേജർ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഏത് കാലത്ത് നിന്ന് വന്നു ഏത് സന്ദർഭത്തിൽ നിന്ന് വന്നു ഒറ്റപ്പാത ഉള്ള സ്ഥലത്ത് പാഞ്ഞു പോകും എതിർവണ്ടി വണ്ടി ചൂളം ഇല്ല പാഞ്ഞു പോകും എതിർവണ്ടി ചൂളം വേണമെങ്കിൽ ഇരട്ടപ്പാത വേണം അതുകൊണ്ട് ഡബിൾ വൈൻ ലൈൻ വന്നതിന് മുമ്പുള്ള പ്രേമല്ല ഡബിൾ വൈൻ വന്നതിന് ശേഷമുള്ള പ്രേമം ഇതൊരു സാധ്യതയാണ് ഇതൊന്നും ഉപയോഗിക്കുന്ന ആളുകൾ അറിയണമെന്നില്ല പക്ഷേ കവിതയിൽ ഇതൊക്കെ വരും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കിൽ ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊരു വാക്ക് അതാണ് ഞാൻ പറഞ്ഞു ഒരു വാക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരർത്ഥമുണ്ട് പക്ഷേ ആ വാക്ക് ചരിത്രത്തിൽ ജീവിച്ചുണ്ടായ അർത്ഥത്തിൻ്റെ അനന്ത ശേഷിപ്പ് ആ വാക്കിൽ കൂടിക്കിടപ്പുണ്ട് ആ വാക്ക് അതിൽ നിന്ന് അർത്ഥത്തിൻ്റെ ഒരടറിന് എടുത്തുകൊണ്ട് വന്ന് ഒരു പക്ഷേ ഉപയോഗിച്ച അർത്ഥത്തെ ശക്തിപ്പെടുത്തും ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച അർത്ഥത്തെ അസ്ഥിരപ്പെടുത്തും അതുകൊണ്ട് ഏത് നല്ല എഴുത്തിലും അകമേ യുദ്ധം ചെയ്യുന്ന വാക്കുകൾ ഉണ്ടാവും നമ്മുടെ വലിയ വ്യാകരണ ചിന്തകന്മാരിൽ ഒരാൾ നാം അങ്ങനെ ഓർക്കാത്ത ഒരാളുണ്ട് ജോർജ് മാത്തൻ ജോർജ് മാത്തൻ വാ അർത്ഥത്തെക്കുറിച്ച് പറയുന്നൊരു ഒരു വാക്യം വാക്കിൻ്റെ നിലവുകളാണ് അർത്ഥങ്ങൾ എന്നാണ് വാക്ക് കാണുന്ന സ്വപ്നങ്ങളാണ് വാക്കുകൾ ഇങ്ങനെ സ്വപ്നം കാണും അതൊക്കെ അർത്ഥമായിത്തീരും അതുകൊണ്ടാണ് ഇത് മാറി മാറി വരുന്നത് അർത്ഥത്തിനൊരു സുനിശ്ചിതത്വം ഒന്നുമില്ല അത് മാറി വരും അങ്ങനെ വാക്ക് കാണുന്ന സ്വപ്നങ്ങളായിട്ട് അർത്ഥം മാറി മാറി വരുന്നത് വാക്കിനെന്തും കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടല്ല ചരിത്രത്തിൽ വാക്ക് ജീവിച്ച് 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 അത് അത്രമേൽ വലുതായി മാറി എന്നതുകൊണ്ടാണ് ആ വലിപ്പമാണ് വാസ്തവത്തിൽ കവിതയിൽ മനുഷ്യാനുഭവങ്ങളുടെ വലിയ ഒരു ഒരു സമുദ്രത്തെ ശേഖരിച്ച് വയ്ക്കുന്നത് അല്ലാതെ വാക്കിൻ്റെ അർത്ഥത്തിലാണ് കവിതയും നിൽക്കുന്നതെങ്കിൽ കവിത കൊണ്ടൊരു കാര്യമില്ല കാരണം അത് നിങ്ങളോട് പുതുതായി ഒന്നും പറയില്ല അഞ്ച് കൊല്ലം പോയി എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ എല്ലാവർക്കും അതുതന്നെ പറഞ്ഞാൽ മതിയല്ലോ അഞ്ച് വട്ടമികഹ പൂത്തു ഗാനനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ദ്രധനുസ്സുകൾ ചൂട് നിൽക്കുന്ന സത്യസൗന്ദര്യത്തിൻ്റെ ഗോപുരം എന്നൊരു ഭാഗത്ത് തള്ളിയേറുമൻ കാതിലൊരു ഉറക്കള്ളു നാറും തെറിയടപൂരം എന്നതും മറുഭാഗത്ത് രണ്ട് ലോകബന്ധങ്ങൾ തമ്മിൽ ഇടയുന്നു എന്ന് വരുന്നു ഇങ്ങനെ വാക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആശയം ഇതാണ് വാക്കിൽ നിന്ന് പിൻവാങ്ങിപ്പോയ അനുഭവ സൂക്ഷ്മതയെ അനുഭവ സത്യത്തെ വാക്കുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കലാണ് സാഹിത്യം ചെയ്യുന്നൊരു കാര്യം കല ചെയ്യുന്നൊരു കാര്യം ഈ തിരിച്ചു പിടിക്കലിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിലുള്ള അഗാധമായ വൈരുദ്ധ്യങ്ങളെ ആഴമേറിയ പിളർപ്പുകളെ വിച്ഛേദങ്ങളെ ഭാഷ കൊണ്ട് തിരിച്ചു പിടിക്കാനാണ് നമ്മൾ അവിടെ ശ്രമിക്കുന്നത് അഥവാ അനുഭവത്തെ കൂടുതൽ ചരിത്രപരമാക്കാൻ അനുഭവത്തെ കൂടുതൽ അഗാധമാക്കാൻ സൂക്ഷ്മമാക്കാൻ ഉള്ള മനുഷ്യൻ്റെ അവസാനമില്ലാത്ത പരിശ്രമമാണ് കലയും സാഹിത്യവുമായി തീരുന്നത് അതുകൊണ്ട് സാമൂഹികവും ചരിത്രപരവുമാകാത്ത ഒരെഴുത്തും വാസ്തവത്തിലില്ല അത് ചരിത്ര പ്രമേയങ്ങൾ നേരിട്ട് എഴുതുക എന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കൽപ്പനാ മൂല്യങ്ങൾ ഒക്കെ സമൂഹ ചരിത്ര ബന്ധങ്ങൾ കൂടി കലർന്നാണ് നിലവിൽ വരുന്നത് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് കുഞ്ചനമ്പ്യാർ ഒരു വാഴക്കൊല കാണുമ്പോൾ അത് പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ച് ചേർത്ത മാലകൾ കൊണ്ട് ദിക്ക് എന്ന് തോന്നുന്നു പവിഴവും മരതകവും ചേർന്ന ഒരു രത്നമാലയാണോ ഈ വാഴക്കൊല എന്നത് ഒരർത്ഥത്തിലൊരു ഒരു പഴയ ഒരു ഫ്യൂഡൽ ഭാവനയാണ് എന്ന് പറയാം ചങ്ങമ്പുഴ ഇതേ വാഴക്കൊല കണ്ടപ്പോൾ ഒരു ജന്മി വെട്ടിക്കൊണ്ടുപോയല്ലോ എന്നാണ് ചങ്ങമ്പുഴയ്ക്ക് തോന്നിയത് അത് വാഴക്കൊലയുടെ അർത്ഥമല്ല വാഴക്കൊല എന്നത് ചരിത്രത്തിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന അർത്ഥഭാരമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഐരാവതങ്ങൾ കൊമ്പു കുത്തി കളിക്കുകയാണോ ഖദറിൻ്റെ കൊടികൾ പാറിക്കളിക്കുകയാണോ എന്നതുപോലെ ഏതനുഭവവും അതുകൊണ്ട് കവിതയിലേക്ക് നോക്കുന്ന സമയത്ത് പ്രണയം എന്ന് പറയുന്നത് എല്ലാ അതിരുകളെയും ഭേദിക്കുന്ന ആദർശാത്മകമായൊരു സ്വപ്ന ലോകമായിരുന്നു അങ്ങനെയാണ് ആശാൻ അനുരാഗത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടേയിരുന്നത് പഴകിയ തരുവല്ലി മാറ്റിടാം പുഴയൊഴുകും വഴി വേറെയാകാം ഇതൊക്കെ സംഭവിക്കുമെന്നാൽ മനസ്സിമാർ മനസ്സൊഴിവതശക്യം ഒരാളിലൂന്നിയാൽ എന്നായിരുന്നു ആശാൻ്റെ ഒരു തെറ്റിദ്ധാരണ അതൊരു തൊള്ളായിരത്തി പതിനേഴിലെ തെറ്റിദ്ധാരണയാണ് ആശാൻ അങ്ങനെ കരുതിയിരുന്നു മുപ്പത്തൊന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ വയലപ്പള്ളി കുടിയൊഴിക്കൽ എഴുതി കന്യമാർക്ക് നവാനുരാഗം കമറശോണ വടിക വളകൾ ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് എന്ന് അത് ഒരു വഞ്ചനചരിത്രം എഴുതുകയല്ല മറിച്ച് അനുഭവ മൂല്യം മാറി വിജയമാഷി പറയുണ്ട് പ്രണയത്തിൻ്റെ ചരിത്രം കൊണ്ട് ഈ നാടിൻ്റെ ചരിത്രം എഴുതാം എന്ന് പിന്നെയും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ വി കൃഷ്ണമാരുടെ മദുരാശിയിൽ സായാഹ്നം എന്ന കവിത എഴുതി കാമുകൻ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ കാമുകിയെ കാത്തു നിൽക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് നടന്നു തിരിഞ്ഞ് അവസാനം കാമുകി ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോകുന്നതിനിടയിൽ കാമുകി കാമുകനെ ചുംബിക്കുന്നു അതോർത്തിട്ട് കാമുകൻ പിന്നെ മനസ്സിലാലോചിക്കുന്നത് എൻ ചുണ്ടിലൊട്ടിടൂറിയ മാധുരി നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ എൻ്റെ ചുംബനം മധുരിച്ചത് ലിപ്സ്റ്റിക്കിൻ്റെ മാധുര്യം കൊണ്ടാണ് ഏതനുരാഗമാണ് നാൽപ്പത് കൊല്ലം മുമ്പ് മനസ്സിമാർക്കൊഴിവത് അശക്യം ഉന്നിയാൽ എന്നൊക്കെ അത്ര ഘനത്തിൽ പറഞ്ഞ പ്രേമമാണ് അടുത്ത പടവിൽ കടമിനിട്ട ഭാഗ്യശാലികൾ എന്നൊരു കവിത എഴുതി ഓമനെ ഞാൻ പറയുന്ന കഥകളിൽ മൂളുക മൂളുന്നതിനിടയ്ക്ക് എൻ്റെ തലയിലെ രോമങ്ങൾ ഓരോന്ന് ചിക്കി നരച്ചത് മാത്രം പിടുങ്ങുക പേൻ നോക്കി മെല്ല ഇടത്തെ കരത്തിൽ പെരുവിരൽ മേലെ നഖത്തിലെടുത്ത് ഞെരിക്കുക സാവധാനം നീ ചൊറിയൂ പുറം ചുണൽ ഓരോന്ന് കുത്തി ഉടയ്ക്കൂ ആഹാ സുഖം ഇതുമാത്രമാണോ ഓമനെ നാം തമ്മിലെന്നും അറിയും സുഖം മതി ഇത് ഈ ആദ്യത്തെ കവിതയ്ക്കും അവസാനത്തെ കവിതയ്ക്കിടയിൽ എഴുപത് കൊല്ലയുള്ളൂ കേട്ടോ അതാ വിജയ മഹർഷ് പറഞ്ഞത് പ്രണയം കൊണ്ട് എഴുതാവുന്നതാണ് ഈ നാടിൻ്റെ ചരിത്രം എന്നത് അതുകൊണ്ട് ഒരനുഭവത്തെ അതിൻ്റെ സത്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ അനുഭവം അതിൻ്റെ സാമാന്യത്തെ ഭേദിച്ച് ആഴത്തിൽ ചരിത്രത്തിൽ വേറുള്ള ഒന്നായിത്തീരും കന്നഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ എന്ന് ചങ്ങമ്പുഴ എഴുതുന്നു മുപ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ വി കൃഷ്ണമാരുടെ കൊച്ചു തൊമ്മൻ എഴുതി കന്ന ഛായയൊന്നുമില്ല ഓടുവാൻ തുടങ്ങിയ വൈദ്യുത തീവണ്ടിയിൽ പാടവമോടെ രണ്ടാം ക്ലാസ്സിലേക്ക് ഏറി തൊമ്മൻ ഫിലിമിൻ്റെയിൽ നട്ട കണ്ണുമായി മിസ് ക്ലാർക്കല്ലോ ലലലല്ലല്ല തൻ കൺമുമ്പിലിരിക്കുന്നു ഇത് രണ്ട് കവികളുടെ സ്വകാര്യ ഭാവനയുടെ പ്രശ്നം മാത്രമല്ല ഒരു അനുഭവത്തെ അതിൻ്റെ സൂക്ഷ്മത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ലോകയാഥാർത്ഥ്യം അതിലേക്ക് തള്ളിക്കയറുകയും അങ്ങനെ തള്ളിക്കേറുന്ന യോഗയാഥാർത്ഥ്യം ഇതിനെ തീർത്തും വ്യത്യസ്തമായ മൂല്യങ്ങളാക്കി മാറ്റുകയും ചെയ്യും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സാമാന്യമായി തീർന്ന നമ്മുടെയൊക്കെ അനുഭവ ശൂന്യതയിൽ നിന്ന് അനുഭവത്തിൻ്റെ സവിശേഷതയിലേക്ക് സംഘർഷങ്ങളിലേക്ക് വൈരുദ്ധ്യങ്ങളിലേക്ക് കടന്നു നിൽക്കാൻ അങ്ങനെ നമ്മുടെ ആത്മ തന്നെ ആത്മത്തെ തന്നെ അഗാധമായി ചരിത്രവൽക്കരിക്കാൻ അഗാധമായി സംഘർഷമുള്ളതാക്കാൻ അഗാധമായ അനുഭൂതിയുള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്ന വലിയൊരു വാഗ്ദാനത്തിൻ്റെ പേരാണ് കലയും സാഹിത്യവും അല്ലാതെ നേരം ബോക്കിൻ്റെ പേരല്ല വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് നാല് നോവൽ വായിച്ചു എന്നല്ല വേറെ ഒന്നുമില്ലാത്തതുകൊണ്ട് കഥയും കവിതയും വായിച്ചു എന്നല്ല മറിച്ച് ഇത് വായിച്ചതു വഴി നിങ്ങൾ മനുഷ്യവംശചരിത്രത്തോട് സംസാരിക്കാൻ തുടങ്ങുന്നു എന്നാണ് അതുകൊണ്ട് സാഹിത്യം വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യവംശാനുഭവത്തിൻ്റെ അനന്ത ലോകത്തേക്ക് അവസാനമില്ലാതെ കടന്നു കയറാൻ ആണ് അതുവഴി തന്നെ തന്നെ മറികടക്കാനാണ് തന്നെ തന്നെ ഒരാൾ മറികടന്ന് താനല്ലാത്തവരുമായി സംസാരിക്കാൻ തുടങ്ങുന്നതിൻ്റെ വിനിമയത്തിലേർപ്പെടാൻ തുടങ്ങുന്നതിൻ്റെ പേരാണ് നീതിബോധം എന്നത് അതുകൊണ്ട് കലയിൽ ആഴത്തിലൊരു നൈതികമാനമുണ്ട് ആ നൈതികമാനത്തെ കൂടി ഉൾക്കൊള്ളുമ്പോൾ സാഹിത്യം അതിൽ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിത്തീരുന്നു അത് കക്ഷിതലത്തിലുള്ള കൂട്ടം അർത്ഥത്തിലല്ല മറിച്ച് ഈ ലോകവുമായുള്ള വലിയ മുഖാമുഖങ്ങളുടെ അഭിമുഖീകരണങ്ങളുടെ ഒരു വലിയ സാധ്യതയെ കലയും സാഹിത്യവും നിലനിർത്തുന്നു എന്ന നിലയിലാണ് അങ്ങനെ ഒരു നിലനിർത്തലായി സാഹിത്യത്തെ മനസ്സിലാക്കാൻ കലയെ മനസ്സിലാക്കാൻ അതിനെ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങളുടെ ഈ സാഹിത്യപരമായ ആലോചനകൾ ഈ ക്ലാസ്സും തുടർന്ന് ഇവിടെ നടക്കുന്ന ആലോചനകളും നിങ്ങൾക്ക് ഉപയുക്തമാകട്ടെ എന്നൊരാഗ്രഹം പങ്കുവയ്ക്കാൻ മാത്രമേ വാസ്തവത്തിൽ ഈ സമയക്കുറവ് കൊണ്ട് എനിക്കിപ്പോൾ നിർവാഹമുള്ളൂ എത്രയും വിശദീകരിക്കാവുന്ന ആശയാണ് എത്രയും വിശദീകരിച്ചാലും അത്ര തന്നെ പിന്നെയും ബാക്കിയുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഇത്ര പറഞ്ഞാലും മതി എന്നതാണ് അതിൻ്റെ ഒരു സാധ്യത അതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പറയുന്നു നിങ്ങൾക്ക് നമസ്കാരം